കക്കയറയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കമ്പോള വിലയുടെ ഇരട്ടിയിലധികം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു കൂട്ടർക്ക് എതിർപ്പുള്ളത് കൊണ്ട് പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. സിൽവർ ലൈൻ കല്ലിട്ട ഇടങ്ങൾ ഈടായി സ്വീകരിച്ച് സഹകരണ ബാങ്കുകൾ വായ്പ അനുവദിക്കണം എന്ന് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു. വികസന പദ്ധതികളുമായി മുന്നോട്ട് തന്നെ പോകും. ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതുക്കും മേലെ എന്ന് പറയുന്നത് പോലെ നഷ്ടപരിഹാരം നൽകും. ദേശീയപാതാ സ്ഥലം ഏറ്റെടുപ്പിൽ കണ്ടതാണ്, കൃത്യമായ പുനരധിവാസ പദ്ധതിയുണ്ടാകും. മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഒരാൾക്ക് പോലും കമ്പോള വിലക്ക് താഴെയുള്ള വിലയല്ല, അതിന്റെ ഇരട്ടി അതുക്കും മേലെ എന്ന് പറഞ്ഞില്ലേ, ആ മട്ടിലാണ് ഇപ്പോ ഈ വില നിശ്ചയിക്കുന്നത്. സിൽവർ ലൈനിന് കല്ലിട്ട ഇടങ്ങൾ ഈടായി സ്വീകരിച്ച് സഹകരണ ബാങ്കുകൾ വായ്പ അനുവദിക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ മാതൃഭൂമി ന്യൂസിനോട്. കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഗവൺമെന്റ് നിലപാട് സാമൂഹ്യ ആഘാത പഠനത്തിന് കല്ലിട്ടെടുത്ത് ആ ഭൂമി ഏറ്റെടുക്കലല്ല. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ തുടർന്ന് അലൈൻമെന്റ് തിട്ടപ്പെടുത്തി നോട്ടീസ് കൊടുത്ത് 6-1 നോട്ടിഫിക്കേഷൻ 4-1 നോട്ടിഫിക്കേഷൻ എല്ലാം വന്നതിന് ശേഷം കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്ത് മാത്രമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ. എന്നാൽ കേരയിൽ പദ്ധതിക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംസ്ഥാനമൊട്ടാകെ ഇന്നും സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിലേക്കും വിവിധ കലക്ടറേറ്റുകളിലേക്കുമാണ് യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.